ഭവാനിപ്പൂരിൽ ജയമുറപ്പിച്ച് മമതാ ബാനർജി. ഭവാനിപ്പൂരിൽ വിജയമുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 10 റൗണ്ട് വോട്ടുകളാണ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. 35,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ ഘട്ടത്തിൽ മമതാ ബാനർജിക്ക് ഉണ്ട്. വോട്ടെടുപ്പ് തുടങ്ങിയ 8 മണി മുതൽ ഈ നിമിഷം വരെ എല്ലാ ഘട്ടത്തിലും മമതാ ബാനർജിയുടെ മുന്നേറ്റമാണ് ഭവാനിപ്പൂരിൽ കണ്ടത്. വലിയ ആഘോഷത്തിലേക്ക് ഭവാനിപ്പൂരിലുള്ള വിജയത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വോട്ടെണ്ണൽ നടക്കുന്ന സംസേർഗഞ്ചിലും ജംഗീപൂരിലും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. 3 മണ്ഡലങ്ങളിലെയും അവസാന ഫലസൂചനകൾ പെട്ടെന്നൊന്ന് പരിശോധിച്ചു വരാം. ഭവാനിപ്പൂരിൽ TMC മുന്നേറ്റം, മമതാ ബാനർജിയുടെ മുന്നേറ്റമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ലീഡ് നില 36,456 എത്തിയിരിക്കുന്നു. ജംഗീപൂരിൽ TMC മുന്നേറ്റമുണ്ടാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം 6,153 എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ജംഗീപൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. സംസേർഗഞ്ചിൻ്റെ നില പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഭൂരിപക്ഷം 5,190 എന്ന നിലയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഭവാനിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം നിലനിർത്തുന്നതിലെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അത്. ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മമതാ ബാനർജി നരേന്ദ്രമോദിക്ക് ബദലാകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വിജയം കൂടി ആ നീക്കങ്ങൾക്ക് കരുത്താകും എന്ന പ്രതീക്ഷയാണ് മമതാ ബാനർജി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ആദ്യഘട്ടത്തിൽ വിജയത്തിലേക്ക് മമതാ ബാനർജി നീങ്ങുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ഭവാനിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കാളിഘട്ടിലെ സ്വന്തം വീട് ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് 2011-ലും 2016ലും മമതാ ബാനർജി വിജയിച്ചിരുന്നു. ഇത്തവണ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശോഭൻ ദേവ് ചതോപാധ്യായ ജയിച്ചത് 29,000 വോട്ടുകൾക്കാണ്. ആ വോട്ടുകളെക്കാൾ ഭൂരിപക്ഷം ഉയർത്താൻ മമതാ ബാനർജിക്ക് കഴിയും എന്നാണ് ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശോഭൻ ദേവ് മമതയ്ക്കായി MLA സ്ഥാനം രാജിവെക്കുകയായിരുന്നു. അവിടെ വീണ്ടും തോറ്റതിനെ തുടർന്ന് മമതാ ബാനർജി വീണ്ടും അവിടെ മത്സരിക്കുന്ന നിലയാണ് ഉണ്ടായത്. 2011ൽ CPMന്റെ ദീർഘകാല ഭരണത്തെ കടമുഴക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമത ഭവാനിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 77.46% വോട്ടുകളായിരുന്നു. 2016ലെ തെരഞ്ഞെടുപ്പിൽ 47.67% വോട്ടോടെ മമത മണ്ഡലം നിലനിർത്തുന്ന കാഴ്ചയും പിന്നീട് നമ്മൾ കണ്ടു. ഇത്തവണ ശോഭൻ ദേവ് 57.16% വോട്ടുകളാണ് നേടിയത്. BJPയുടെ രുദ്രാനി ഘോഷ് നേടിയത് 35.16% വോട്ടുകളായിരുന്നു. എന്തായാലും ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 റൗണ്ട് പിന്നിടുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് മമതാ ബാനർജി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. RK, ഇപ്പോൾ 10 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി എത്ര റൗണ്ട് വോട്ടാണ് എണ്ണിത്തീർക്കാനുള്ളത്? അനായാസ ജയത്തിലേക്ക് മമതാ ബാനർജി നീങ്ങുകയാണോ? RK, അനായാസ വിജയത്തിലേക്ക് മമതാ ബാനർജി നീങ്ങുകയാണ്. അത് തുടക്കം മുതൽ തന്നെ അത് പ്രകടമാക്കുന്ന വിധത്തിലായിരുന്നു വോട്ടെണ്ണൽ പുരോഗമിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയ ഘട്ടം മുതൽ ഈ 10 റൗണ്ടുകൾ പൂർത്തിയാകുന്ന ഘട്ടം വരെയും ഒരു ഘട്ടത്തിലും ഏതെങ്കിലും വിധത്തിൽ മമതാ ബാനർജിയുടെ ഭൂരിപക്ഷത്തിലോ അല്ലെങ്കിൽ അവരുടെ ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിലോ ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയങ്ക തിബ്രേവാളിന് ആയിരുന്നു BJP സ്ഥാനാർത്ഥി. അവർ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയെങ്കിലും പക്ഷേ മമതാ ബാനർജിയെ ഈ മണ്ഡലത്തിൽ തളയ്ക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ ഫലസൂചന നമുക്ക് നൽകുന്ന വ്യക്തത. ഏതാണ്ട് 4 റൗണ്ടുകൾ കൂടിയാണ് എണ്ണാനുള്ളത്. ഇനി അതുകൂടി എണ്ണി തീരുന്ന മുറയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും BJPക്ക് ഈ മണ്ഡലത്തിൽ നൽകുന്ന ഒരു തിരിച്ചടി, അത് നന്ദിഗ്രാമിൽ ഉണ്ടായ പരാജയത്തിനുള്ള ഒരു മറുപടി കൂടിയാണ്, ഒരു മധുര പ്രതികാരം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ വളരെ വലുതാണ്. 40% ബംഗാളികളല്ലാത്ത ആളുകൾ അധിവസിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് പല ഘട്ടങ്ങളിലും നമ്മൾ മമതാ ബാനർജി 2 തവണ വിജയിച്ചെങ്കിലും ഈ ഒരു മണ്ഡലം ഷുവറായിട്ടും TMCയുടെ ഒരു മണ്ഡലമാണ് എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ആ മണ്ഡലത്തിലാണ് മമതാ ബാനർജിക്ക് ഈ വിധത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അടക്കം ഈ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ഈ
കീ ഘടകങ്ങളായിരുന്നു. ഇപ്പോൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ മമതാ ബാനർജി സംബന്ധിച്ച് ഈ വിജയം അനിവാര്യമായിരുന്നു. ആകെ 55% വോട്ടാണ് ഇവിടെ പോൾ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇന്ന് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ അത് അങ്ങനെയല്ല എന്ന് ബോധ്യമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. മറ്റു രണ്ട് മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുന്നിലുള്ളത്. ആർ കെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് മമതാ ബാനർജി വളരെ സജീവമാക്കി നടത്തുന്നതിനിടയിലാണ് ഭവാനിപ്പൂരിലെ തെരഞ്ഞെടുപ്പും അതിൻ്റെ വിജയവും വലിയ വിജയവും ഒക്കെ ഉണ്ടാകുന്നത്. എത്രത്തോളം നിർണായകമായ നീക്കങ്ങൾ ഈ വിജയത്തിന് പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും? പ്രതിപക്ഷ ചേരിയിൽ ഇത് എത്ര കണ്ടൊരു സ്വാധീനം ഉണ്ടാക്കും? ആർ കെ, കഴിഞ്ഞ മാസമാണ് മമതാ ബാനർജി ഡൽഹിയിലെത്തിയത്. മമതയുടെ ഡൽഹി അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ മുഖമായി അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടായ്മയുടെ നേതാവായി മാറുക എന്നുള്ളതായിരുന്നു. BJP യെ നേരിടാൻ 2024 മമത എന്ന രീതിയിൽ, മോദിയോ ദീദിയോ എന്ന രീതിയിൽ ഇതിനകം തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്. ആ പ്രചരണം സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് അംഗീകരിച്ചാലും കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും BJP ക്കെതിരായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി ആകും എന്ന വിധത്തിലുള്ള സന്ദേശം നൽകുക എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന, മമതാ ബാനർജി അടുത്ത മാസവും ഡൽഹിയിൽ വരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത യോഗം അവർ വിളിക്കും. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഡൽഹി സന്ദർശനം. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഈ അധ്യക്ഷൻ ഇല്ലാത്തതും ഒപ്പം G23 അടക്കമുള്ള ഗ്രൂപ്പുകൾ ഉയർത്തുന്നതുമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ ഗ്രൂപ്പുകളെയെല്ലാം, അതൃപ്തരായിട്ടുള്ളവരെ എല്ലാം കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രമായിരിക്കും വരും ദിവസങ്ങളിൽ മമതാ ബാനർജി ചെയ്യുക. കൂടാതെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, ഇപ്പോൾ യൂസിഞ്ഞോ ഫെലോ ഗോവയിലെ നേതാവായിട്ടുള്ള അദ്ദേഹം ചേർന്നതുപോലെ മറ്റ് നേതാക്കന്മാരെ കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കി ചേർക്കാനാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തുന്ന ശ്രമം. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.